പോപ്പുലർ ഫ്രണ്ടുകാർക്കും എസ് ഡി പി ഐക്കാർക്കും അത്ര നല്ല സമയമല്ല. കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലൊക്കെ സംഘടനയുടെ പ്രവർത്തകർക്കെതിരെ പോലീസ് അന്വേഷണം നടത്തുകയാണ്. ആന്ധ്രാപ്രദേശിൽ ആത്മങ്കൂർ ജില്ലയിൽ പോലീസ് സ്റ്റേഷൻ അഗ്നിക്കിരയാക്കിയ സംഭവത്തിൽ പ്രതിഷേധം ആർത്തിരമ്പുകയാണ്. സംഘർഷത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെയും അവരുടെ രാഷ്ട്രീയ വിഭാഗമായ എസ് ഡി പി ഐയുടെയും പങ്ക് പുറത്തുവരികയാണ്. പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച സംഭവത്തിൽ 2 എസ് ഡി പി ഐ പ്രവർത്തകരെ പോലീസ് ഇതിനോടകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അക്രമത്തിന് പിന്നിൽ പ്രവർത്തിച്ച എസ് ഡി പി ഐയുടെ നേതാക്കളെയും പാർട്ടിയും നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പിയും രംഗത്തെത്തി. ഇതോടെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്കെതിരെ വലിയ പ്രതിഷേധമാണ് ആന്ധ്രാപ്രദേശിൽ അരങ്ങേറുന്നത്. പള്ളി പണിയുന്നതിൽ പ്രദേശവാസികളിൽ നിന്നും പ്രതിഷേധമുയർന്നിട്ടും കലാപമുണ്ടാക്കുവാനുള്ള ആസൂത്രിത ശ്രമത്തിന്റെ ഭാഗമായാണ് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചത്. ഇതിനു പിന്നിൽ കലാപമുണ്ടാക്കുവാനുള്ള ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടോ എന്ന തരത്തിലുള്ള സംശയങ്ങളാണ് ഇപ്പോൾ ഉടലെടുക്കുന്നത്. സംഭവത്തിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണെന്ന് വ്യക്തമായതോടെ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബി ജെ പി നേതാക്കൾ. പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച സംഭവത്തിൽ പ്രതികളായ പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ പ്രവർത്തകരെ പിടികൂടുന്നതിനായുള്ള അന്വേഷണം കേരളത്തിലേക്കും എത്തി എന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ട് നടത്തിയ ആക്രമണത്തിൽ പോലീസുകാർ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. അതുകൊണ്ട് തന്നെ ആന്ധ്രാ പോലീസ് ഈ സംഭവത്തെ ഏറെ ഗൗരവമായാണ് കാണുന്നത്. കുറ്റവാളികളെ രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ട് ഒളിവിൽ കഴിയുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി അവരെ പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനാണ് ആന്ധ്രാ പോലീസ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ കേരളത്തിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാൻ തയ്യാറെടുക്കുന്നത്. കർണലൂരിൽ അനധികൃതമായി പള്ളി നിർമ്മിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോയപ്പോഴാണ് പ്രദേശവാസികളിൽ നിന്നും പ്രതിഷേധമുയർന്നത്. സംഭവത്തിൽ ബി ജെ പി പ്രവർത്തകരും പ്രതിഷേധിച്ചതോടെ ബി ജെ പി പ്രവർത്തകർക്കെതിരെയും ആക്രമണമുണ്ടായി. ജനുവരി 8 നൂറുകണക്കിന് സാമൂഹ്യ വിരുദ്ധർ ചേർന്ന പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചത്. അക്രമത്തിൽ എസ് ഐക്കും 2 പോലീസ് കോൺസ്റ്റബിൾമാർക്കും പരിക്കേറ്റു. ആക്രമണത്തിന് പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐക്കാരാണെന്ന് അന്വേഷണത്തിൽ തിരിച്ചറിയുകയും 50 പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.